പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമാണ് ഭാരതത്തെ ദീപപ്രഭയിൽ ആറാടിക്കുന്ന ദീപാവലി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാസമേതനായി വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരികെ വന്നത്തെ ദിവസം. എന്നാൽ ലോകം മുഴുവൻ ദീപാവലി ആഘോഷിക്കുമ്പോൾ ഈ പുണ്യദിനം ദുഃഖാചരണമായി ആചരിക്കുന്ന ഒരു ഹിന്ദു ജനത ഭാരതത്തിൽ തന്നെയുണ്ട്. അവരാണ് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ മേൽക്കോട്ട ബ്രാഹ്മണ ജനത. ഒരു മതഭ്രാന്തനായ ഭരണാധികാരിയുടെ അന്യമത വിദ്വേഷത്തിൻ്റെ രക്തസാക്ഷികളായി വീരസ്വർഗം പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരെയാണ് മേൽക്കോട്ട ബ്രഹ്മസമൂഹം ഈ ദിവസം സ്മരിക്കുന്നത്. മതഭ്രാന്തനായ ടിപ്പു എന്ന മൈസൂർ ഭരണാധികാരി പട്ടാപ്പകൽ അരിങ്കൊല ചെയ്തവരുടെ പിൻഗാമികളാണിവർ. സ്ത്രീകളും കുട്ടികളുമടക്കം 800-ലധികം പേരെയാണ് ഒരു ദിവസം കൊണ്ട് ടിപ്പുവിൻ്റെ ക്രൂരതയ്ക്കിരയായത്. അങ്ങനെ സമാനതകളില്ലാത്ത കൊടും ക്രൂരതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദീപാവലി. 200 മുമ്പ് നാരക ചതുർദാശിയിലാണ് ഈ അതിക്രൂരമായ സംഭവം അരങ്ങേറിയത്. അവർ ദീപാവലി ആഘോഷിച്ചുവെന്നും രാജ്യത്തിനെതിരെ നിലകൊണ്ടുമെന്നുമാണ് ടിപ്പു അവർക്ക് മേൽ ചാർത്തിയ കുറ്റം. സ്ത്രീകളെയും വൃദ്ധരെയും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിർദ്ദയം ടിപ്പുവും കൂട്ടരും കൊന്നൊടുക്കി. മേൽക്കോട്ടയിൽ കുട്ടക്കൊല ചെയ്യപ്പെട്ട എല്ലാ ബ്രാഹ്മണരും മാണ്ഡ്യം അയ്യങ്കാർ എന്നറിയപ്പെടുന്നവരായിരുന്നു. ഏവരും ക്ഷേത്രനഗരമായിരുന്ന തിരുപ്പതിയിൽ നിന്നും മാണ്ഡ്യയിൽ വന്ന് താമസിച്ചവരായിരുന്നു. മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു ഹിന്ദുക്കെതിരായ അതിക്രമങ്ങളുടെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും മതസ്ഥാപനങ്ങളെയും നശിപ്പിച്ചതിലൂടെയും കുപ്രസിദ്ധിയാർജിച്ച വ്യക്തിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ടിപ്പുവിനെ മതേതരവാദിയായും ബ്രിട്ടീഷുകാരോട് പോരാടിയ ദേശാഭിമാനിയായിട്ടൊക്കെ കവട്ട മതേതരരായ കോൺഗ്രസ്സുകാരും ഇടത് ബുദ്ധിജീവികളും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ കോൺഗ്രസ് ഭരിച്ച കർണാടകം അന്ന് ടിപ്പുവിൻ്റെ ഫ്ലോട്ട് വരെ ഉൾക്കൊള്ളിച്ചു. എന്നാൽ കേവലം തൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ടിപ്പു ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തത്. തൻ്റെ അവസാന നാളുകളിൽ ടിപ്പു ബ്രിട്ടീഷുകാരെ ഭയന്ന് രാജ്യം വിട്ട് ഒളിച്ചോടിയതും ചരിത്ര വസ്തുതകളാണ്. ഹൈദറിൻ്റെ മരണശേഷം വോഡയാർ രാജവംശത്തെ മൈസൂരിൻ്റെ സിംഹാസനത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം രാജ്ഞി ലക്ഷ്മണിയമ്മ ശക്തമാക്കി. ടിപ്പു വോഡയാറുകളിൽ നിന്നും സുരക്ഷിതമായ അകലം എപ്പോഴും പാലിച്ചു നിന്നിരുന്നു. എന്നാൽ തൻ്റെ മന്ത്രി ഷെമ്മയ്യ അയ്യങ്കാറിൻ്റെ സഹായത്തോടെ ഡോവാജാർ രാജ്ഞി രാജ്യം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ടിപ്പുവിലെത്തിയപ്പോൾ അദ്ദേഹം പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. മദ്രാസിലെ ബ്രിട്ടീഷ് ജനറൽ ഹാരിസും മൈസൂർ മുഖ്യപ്രധാൻ തിരുമല്യാങ്കറും തമ്മിൽ ഒപ്പുവെച്ച കരാർ ടിപ്പുവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. തിരുമലയാങ്കറിനെ ബ്രിട്ടീഷുകാർ തിരുമല റാവു എന്നാണ് വിളിച്ചിരുന്നത്. മൈസൂർ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. മാണ്ഡ്യ മേൽക്കോട്ടയിലെ എല്ലാ ഹിന്ദുക്കളെയും വളയാൻ ടിപ്പു തൻ്റെ സൈനികരോട് ആവശ്യപ്പെട്ടു. കാരണം അവരിൽ പലരും തിരുമല്യാങ്കറുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോക്കാതെ 800-ലധികം വരുന്ന ഹിന്ദുക്കളെ ടിപ്പുവും സൈന്യവും കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ പലരെയും അതിക്രൂരമായി അവർ ബലാത്സംഗത്തിനിരയാക്കി. കുട്ടികളെ ആനകളെ കൊണ്ട് ചവിട്ടിച്ചു കൊന്നു. പുരുഷന്മാരുടെ തലവെട്ടി ഒരു സ്ഥലത്ത് കൂട്ടിവെച്ച് കത്തിച്ചു. നാരക ചതുർദാശി ആഘോഷിക്കാൻ അവർ സന്തോഷത്തോടെ ഒരുങ്ങിയ ദിവസം തന്നെയായിരുന്നു ഈ മനസ്സിനെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊല അരങ്ങേറിയത്. ഹിന്ദു വംശഹത്യ അക്ഷരാർത്ഥത്തിൽ മേൽക്കോട്ടയുടെ മരണത്തിലേക്ക് നയിച്ചു. എല്ലാ ജനങ്ങളും ക്ഷേത്രനഗരം ഉപേക്ഷിച്ചു. അത് താമസിയാതെ ഒരു പ്രേത നഗരമായി മാറി. മേൽക്കോട്ടയിലെ 29 ക്ഷേത്രസ്ഥാനങ്ങൾ കേവലം കരിങ്കൽ കെട്ടിടങ്ങൾ മാത്രമായി മാറി. നിർഭാഗ്യവശാൽ ഒരു ചരിത്ര പുസ്തകത്തിലും ഈ നിന്ദ്യമായ സംഭവത്തെക്കുറിച്ച് പരാമർശമില്ല. പക്ഷേ ഇപ്പോൾ പ്രാദേശിക നാടോടിക്കഥകളിൽ ഈ ഭയാനക സംഭവത്തിൻ്റെ ചില വിവരണങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. മൈസൂർ സർവകലാശാല ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ AM ജയശ്രീ, MM നരസിംഹൻ എന്നിവർ അടുത്തിടെ നടത്തിയ ഗവേഷണത്തിൽ ഈ ഹിന്ദു വംശഹത്യ നടന്നതായും കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണെന്നും കണ്ടെത്തിയിരുന്നു. മൈസൂരിലെ ധന്യലോകയിൽ നടന്ന സെമിനാറിലാണ് ഈ ഗവേഷണം അവതരിപ്പിച്ചത്. ഇന്നും പല ഹൈന്ദവ ഭവനങ്ങളിലും നായകൾക്ക് ടിപ്പു എന്ന് പേരിടുന്നത് ആ മതഭ്രാന്തനായ ഭരണാധികാരിയോടുള്ള വെറുപ്പിന്റെ പ്രതീകമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.